മണ്ഡലത്തിലെ കരുത്തൻ. മുന്നണിയുടെ അടിത്തറ നോക്കിയാൽ ഒന്നാമത്, മൂന്ന് മണ്ഡലങ്ങളിലും മാറി മാറി വിജയിച്ച പശ്ചാത്തലം. പക്ഷേ രണ്ടധികാരികളുടെ പോരാട്ടത്തിൽ സുനിൽകുമാറിന്റെ പോരിന് പ്രസക്തി കുറയും. ഇന്നത്തെ തലക്ക് എൽ ഡി എഫിനെ അവിടെ അവതരിപ്പിക്കാൻ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് സുനിൽകുമാർ. വളരെ ജനകീയനാണ്, ജനപ്രിയനാണ്, മൂന്ന് തവണ എം എൽ എ ആയിട്ട് വിജയിച്ചിട്ടുള്ള ആളാണ്. അതും വളരെ ബുദ്ധിമുട്ടുള്ള മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചിട്ടുള്ള ആളാണ്. തൃശ്ശൂർക്കാർക്ക് പ്രത്യേകിച്ച് ഒരു മുഖപുരയുടെ ആവശ്യമില്ലാത്ത സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളാണെങ്കിൽ ഇതുപോലെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നടക്കും. എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണക്കുകൂട്ടലുകളിൽ തൃശ്ശൂർ അവരുടെ ഏറ്റവും കുറച്ച് ഒരു നിയോജക മണ്ഡലമാണ്. അതിൻ്റെ കാരണം ഒന്ന്, അവർക്ക് നിയമസഭയിലുള്ള മുൻകൈ തന്നെയാണ്. രണ്ട്, പിന്നെ അവരിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ കുറേ കാലമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന വേറൊരു കാര്യമുണ്ട്. അവരുടെ പിന്നെ സംസ്ഥാന ഭരണം, അവിടെ പലപ്പോഴും കണ്ടുവരുന്ന പല നിലപാടുകൾ, ഇത്തരത്തിലുള്ള നിലപാടുകളിൽ ഉറച്ച പാർട്ടി പ്രവർത്തകർക്ക് മനസ്സിലെങ്കിലുള്ള പല സംശയങ്ങളുണ്ട്. കമ്മ്യൂണിസ്റ്റ് നിലപാടുകളിൽ പലതും വെള്ളം ചേർത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പലതിലും വിട്ടുവീഴ്ച നടത്തിക്കൊണ്ടാണ് അവർക്ക് അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പൊതുജനങ്ങളെക്കാൾ പിന്നെ ആശയക്കുഴപ്പമുള്ളതും അഭിപ്രായ വ്യത്യാസങ്ങളുള്ളതും പാർട്ടിക്കുള്ളിലാണ്. അത് എങ്ങനെ തിരിച്ചടിക്കും എന്നുള്ളതിനെക്കുറിച്ച് തന്നെയാണ് അവരുടെ വളരെ പിന്നെ അവർ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തടയുന്നതിനുള്ള എല്ലാ പരിശ്രമങ്ങളും ഇതുവരെ കേരളം കണ്ടിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും കൂടുതൽ ശക്തമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.